അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ദേശത്തേക്ക് ഞങ്ങളുടെ ദാസന്മാരായ ഞങ്ങൾക്ക് വരുവാൻ ഇവിടെ നിടയാക്കി. കർത്താവെ, ഈ ദേശത്തെ അങ്ങ് സ്നേഹിക്കുന്നതല്ലോ, അതിന്റെ പ്രത്യക്ഷ അടയാളങ്ങളാണല്ലോ സുവിശേഷകന്മാരെ ദേശത്തിലേക്ക് അയക്കുന്നത്. ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ളിൽ ആശ്വാസം നൽകിയിടം അങ്കൂലവേളകളിൽ ആശ്വാസം നൽകിയിടം എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എന്നില്ല നന്ന നൽകിയിടുന്ന യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണണി പോൽ കാക്കും കണ്ണീരെല്ലാം തുടയ്ക്കും, കണ്ണണി പോൽ കാക്കും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോട് നിന്നെ കാത്തിടുന്ന കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോട് നിന്നെ കാത്തിടുന്ന യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സകല ത്യാഗിയെയും സുഖമാക്കല്ലേരെന്താ േളന്നിയെ കൃപയാല തന്നെ കാത്തിടുന്ന ആരായിരുന്നാല് പേദമേളന്നിയെ കൃപയാല തന്നെ കാത്തിടുന്ന യേശു വിളിക്കുന്നു, കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന്
ولكن يقولون ان يكون هناك
ഇതാ മനുഷ്യനോട് പ്രബോധിപ്പിക്കുകയാണ്. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട മരണത്തെ കുറിച്ച് നമുക്കറിയാം. മരണത്തെ കുറിച്ച് പല ധാരണകൾ നമുക്കുണ്ട്. മരണമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ഇവിടെ ഉളവായിട്ടുള്ള സകലതും മരണം എന്ന് പറയുന്ന ആ വസ്തുതയ്ക്ക് മുൻപിലാണ്. ഇവിടെ മതമുളവാകിട്ടുണ്ടെങ്കിൽ ആ മതത്തിന് മുൻപിൽ വ്യാപരിക്കുന്ന മരണമെന്ന വസ്തുതയാണ്. ഇവിടെ മരണമെന്ന് പറയുന്ന വസ്തുത പല രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി മരണം എന്തെന്നും മരണത്തിനപ്പുറം മനുഷ്യന് എന്താ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഏക പുസ്തകം, മനുഷ്യൻ അറിവ് നൽകുന്ന ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണെന്നുള്ള കാര്യം ഇന്ന് മുതൽക്കാലം എന്റെ കേൾവിക്കാർ വിസ്മരിച്ചു കളയരുത്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പോടെ തരുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഞങ്ങളെ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കത്തില്ല കേട്ടോ. മരണമൊരു ദിവസം സകല മനുഷ്യരുടെ മുൻപിൽ അതെ ആ മഞ്ചലുമായി എത്തുന്ന ഒരു ദിവസമുണ്ട്. അതിന് വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, പാവപ്പെട്ടവനെന്ത് വ്യത്യാസമില്ല, പണക്കാരനെന്ത് വ്യത്യാസമില്ല, വർഗത്തിന്റെ വ്യത്യാസമില്ല, ഭൂഖണ്ഡങ്ങളുടെ വ്യത്യാസമില്ല, രാഷ്ട്രങ്ങളുടെ വ്യത്യാസമില്ല, സംസ്ഥാനങ്ങളുടെ വ്യത്യാസമില്ല, പഞ്ചായത്തുകളുടെ വ്യത്യാസമില്ല. എല്ലാ മനുഷ്യന്റെ മുൻപിൽ അത് മരണം കടന്നു വരുന്ന ഒരു ദിവസമുണ്ട്. അതെ, ഞാൻ അല്പം സാമ്പത്തിക ശേഷി ഉള്ളവരായതുകൊണ്ട് മരണത്തിന് എന്നെ പിടിക്കുവാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ വിചാരിച്ചു പോയെങ്കിൽ നാം തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, സമ്പത്തുകളുടെ മുകളിൽ വിരാജിച്ചിരുന്ന് എത്രയോ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ നാളുകളിൽ സമ്പത്തവരെ പരാജയപ്പെടുത്തിയിട്ട് മരണം അവരെ കൈക്ക് പിടിച്ച് കൊണ്ടുപോയില്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം, സമ്പത്തുകൾക്ക് നമ്മുടെ മരണത്തെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ബുദ്ധിയുള്ള മനുഷ്യരാ അല്ലെ പ്രിയപ്പെട്ടവരെ. ഈ സമ്പത്തുകൾക്കൊക്കെ നമ്മളെ ഒന്ന് ഒരു ദിവസം കൂടെ പിടിച്ചു നിർത്തുവാൻ ലോകത്തിൽ കഴിയുമായിരുന്നെങ്കിൽ, ദൈവ വ്യവസ്ഥയ്ക്കെതിരായിട്ട് മനുഷ്യരെ പിടിച്ചു നിർത്തുവാൻ കഴിയാമായിരുന്നെങ്കിൽ, ഇന്നത്തെ ശാസ്ത്ര സമൂഹത്തിന് എത്രയോ മനുഷ്യരെ ജീവനുള്ളവരാക്കി ശേഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നമുക്കറിയാം, മനുഷ്യന്റെ സമ്പത്തുകൾക്ക് മനുഷ്യന്റെ ജീവനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. മരണമെന്ന് പറയുന്ന വസ്തുത ദൈവം കൽപ്പിച്ചിരിക്കുന്നതാ, ദൈവം നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ, മരണം കൊണ്ട് നിന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നമുക്ക് ലഭിച്ച എന്തെങ്കിലും നമ്മുടെ ആ ബഹുമാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കുന്ന പദവികൾ നമ്മെ മരണത്തെ അതിൽ പിടിച്ചു നിർത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ, ഇവിടെ ഉദയം ചെയ്തിട്ടുള്ള എത്രയോ രാജാക്കന്മാർ, എത്രയോ രാഷ്ട്രീയ പ്രമുഖന്മാർ, എത്രയോ വ്യവസായ പ്രമുഖന്മാർ അവരുടെ അതേ മാനം കൊണ്ട് അവർ പിടിച്ചു നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ലോകത്തിലെ ഒരു ശ്രേയസ്സുകളും നമ്മുടെ മരണത്തിന് വിഘാതമായി നിൽക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എത്രയധികം പേരെടുത്താലും, ഏത് ചക്രവർത്തിയാണെങ്കിലും, ഏത് ഭൂരാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരാണെങ്കിലും, ഏത് കുലത്തിൽ ജനിച്ചവരാണെങ്കിലും, മരണം നിന്നെ വാടി വിളിച്ചുകൊണ്ട് നിന്റെ മുറ്റത്തോന്ന് നിൽക്കുമ്പോൾ, എന്റെ ശ്രേയസ്സുകളെ കാണിച്ചുകൊണ്ട്, എന്റെ സമ്പത്തിനെ കാണിച്ചുകൊണ്ട്, എന്റെ കുടുംബ പാരമ്പര്യത്തെ കാണിച്ചുകൊണ്ട് അല്പം കഴിഞ്ഞു വരാമെന്ന് പറയുവാൻ മനുഷ്യ നിനക്ക് കഴിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം വെച്ച വ്യവസ്ഥയാ മരണമെന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഒരിക്കൽ മരിക്കും. ഈ മരണത്തിന് മുൻപിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, എത്ര കായിക ക്ഷമതയുള്ള ആളാണെങ്കിലും, ശാരീരികമായിട്ട് എത്ര പുഷ്ടിയുള്ള ആളാണെങ്കിലും, എത്ര ഉന്നതമായ സമൂഹത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, സമൂലമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലും, മനുഷ്യാമരണ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ മാത്രമല്ല മരിക്കുന്നത്, ഇവിടെ ജീവനുള്ള സകലതും മരിക്കും അല്ലേ. നമുക്കറിയാം, മനുഷ്യൻ മാത്രമല്ല മരിക്കുന്നത്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ മരിക്കും, നമ്മൾ നട്ടു വളർത്തുന്ന സസ്യങ്ങൾ മരിക്കും, ജീവനുള്ള സകലതും മരിക്കും. എന്നാൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗം മരിച്ചു പോയാൽ നമ്മൾ നമ്മുടെ മതപ്രകാരം ആചാരപ്രകാരം എന്തെങ്കിലും ശേഷക്രിയകൾ ചെയ്യുമോ? ചെയ്യത്തില്ല. കാരണം നമ്മളിവിടെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണത്തോടുകൂടെ ഈ ജന്തുവിന്റെ പ്രാണൻ ഇവിടെ അവസാനിച്ചു, ഇതിനപ്പുറവിന് ഒരു ജീവിതമില്ല. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ അവരവർ വിശ്വസിക്കുന്ന ആ മതത്തിന്റെ പ്രമാണമനുസരിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, അതിന്റെ ശേഷക്രിയകൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അത് നമ്മെ വിളിച്ചറിയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം മരണം മനുഷ്യനെ വിട്ടുപോയ എന്തോ ഒരു കാര്യമുണ്ട്. അതിന് ശേഷക്രിയകൾ ചെയ്ത് പരിഹാരം വരുത്തണമെന്നുള്ള ഒരു തെറ്റായ ആശയമാണ് മനുഷ്യനെ എതിരായിട്ട് പ്രേരിപ്പിക്കുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയം അതല്ല. ഞാൻ മരണമെന്ന് പറയുന്ന വസ്തുതയെ പ്രസ്താവിക്കുവാനല്ല ഇവിടെ നിൽക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം വിളിച്ചു പറയട്ടെ, മരണം നമ്മുടെ മാടി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ മരണം എത്രയോ പ്രിയപ്പെട്ടവരെ കാലത്തിന്റെ യോനികൾക്ക് പിന്താപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഈ പ്രപഞ്ചം മാത്രം സാക്ഷി നിന്നുകൊണ്ട് എത്രയോ കാലഘട്ടങ്ങൾ കൊണ്ട് മരണം മനുഷ്യനെ വിളിച്ചുകൊണ്ടുപോയി. ചരിത്രം പറയുമ്പോൾ മനുഷ്യന്റെ കയ്യിൽ കണക്കില്ല പ്രിയപ്പെട്ടവരെ. എത്ര പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മരണം വഴി മാറ്റപ്പെട്ടെന്ന് ഒരു തെളിവില്ലാതിരിക്കുമ്പോൾ ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പറയുന്നുണ്ട്, ഈ കറുത്ത യവനികൾക്ക് പിറകിലേക്ക് മരണം വഴി മാറ്റപ്പെട്ട അനേകരുണ്ട്. എന്നാൽ അതിന്റെ പുറം ഈ പ്രപഞ്ചത്തിന് ഒന്നും പ്രസ്താവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യ നിന്റെ ആ സൃഷ്ടിപ്പെന്ന് പറയുന്നത് കേവലം ഇവിടുത്തെ ജന്തുക്കളെ സൃഷ്ടിച്ചതുപോലെ, മൃഗത്തെ സൃഷ്ടിച്ചതുപോലെ, പക്ഷിലതാദികളെ സൃഷ്ടിച്ചതുപോലെ, സസ്യങ്ങളെ സൃഷ്ടിച്ചതുപോലെ മാത്രമല്ല മനുഷ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം പറയുന്നു, മനുഷ്യനെ ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ആ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം പറയുന്നു, മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം, ഹോമിയായ ദൈവം ആ നിലത്തെ പൊടികൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് വിശുദ്ധമായ പുസ്തകം പരിചയപ്പെടുത്തുന്നെങ്കിൽ മനുഷ്യ ഇവിടെ കേവലം മണ്ണ് മാത്രമല്ല മനുഷ്യന്റെ നിർമ്മിതിക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കരത്തിന്റെ ആ വലിയ കരസ്പർശനമേറ്റ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെന്നുള്ള കാര്യം മറക്കല്ലേ. അതിനും അപ്പുറം അമൂല്യമായി മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന അമൂല്യമായ ഒരു ഘടകമുണ്ട്. അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതിയ ദൈവത്തിന്റെ ശ്വാസമാകുന്ന, ദൈവത്തിന്റെ ജീവനാകുന്ന, ദൈവത്തിന്റെ ആത്മാവാകുന്ന ഒരു ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മനുഷ്യ എത്ര പാപപ്പെട്ട ആ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, എത്ര സമ്പന്നതയുടെ അനുഭവത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും, ഏത് രാഷ്ട്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, മനുഷ്യനെ ആ തുല്യനാക്കുന്ന ഒരു ഘടകമുണ്ടോ? മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവെന്ന അമൂല്യമായ വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് ദൈവം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. മനുഷ്യ ജീവിതം കേവലം നശിച്ചു പോകുന്ന മനുഷ്യൻ ആ മൃഗങ്ങളെ പോലെ അല്ല. മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടെന്ന് വേദങ്ങൾ സിദ്ധാന്തിക്കുന്നു. നാലർത്ഥ തലങ്ങൾ ഉണ്ടെന്ന് വേദങ്ങൾ സിദ്ധാന്തിക്കുമ്പോൾ അതിന്റെ നാലാമത്തെ അർത്ഥമായ മോക്ഷപ്രാപ്തി, പരമമായ ലക്ഷ്യം, മനുഷ്യന്റെ പരമമായ സൃഷ്ടിപ്പിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ ജീവനോട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിത്യതയെ കത്തുകയാണെന്ന് വിശുദ്ധ വേദപുസ്തകം ഇവിടുത്തെ വേദങ്ങളും ഒരുപോലെ മനുഷ്യനോട് സംവാദിക്കുന്നു. പ്രിയപ്പെട്ടവനെ, ഇന്ന് പകലിൽ ഇവിടെ ഒരു മുന്നറിയിപ്പായിട്ട് ഞങ്ങളെ ദൈവം അയച്ചതിന്റെ മുൻപിൽ ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് ആ ആത്മാവ് ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ അതെ ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ അമൂല്യമായ ഘടകമാണ് മനുഷ്യരിൽ. എല്ലാ മനുഷ്യരിലും ദൈവം വച്ചിരിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവം ഇതാ പാപിയായി പോയ മനുഷ്യരെ പാപത്തിന്റെ ആ അഗാധ ഗർഭത്തിലേക്ക് തള്ളിക്കളയുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ സാരാംശത്തിലും ശരീരത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഇതാ സ്വർഗത്തിൽ നിന്ന് ഭാവമില്ലാത്ത ദൈവം ഇതാ മനുഷ്യനായി ഈ ശകുലത്തിലെ കറിയുമെന്ന് പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും പാപത്തിൽ നിരതിക്കപ്പെട്ടു പോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. ഈ ഉലകത്തിൽ ജനിച്ച സകലം ചരിക്കുന്നത് പാപത്തിലാണെന്ന് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അതിന് നമ്മൾ പാപം ചെയ്യണമെന്നില്ല. നമ്മുടെ ആദ്യപിതാവായ ആദാം പാപം ചെയ്തതുകൊണ്ട് ആ പാപത്തിന്റെ പരിണിത ഫലം പാരമ്പര്യമായി മനുഷ്യരിലേക്ക് പകർന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യരും പാപികളായി വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പാപിയായി ജനിക്കുന്ന മനുഷ്യന് പാപത്തിന്റെ ആഴഗർത്തത്തിൽ കിടന്ന് ജീവിച്ചു മരിച്ചാൽ അവൻ ഒരിക്കലും നിത്യതയിൽ അഥവാ നിത്യസ്വർഗത്തിൽ ചെന്നെത്തുവാൻ കഴിയത്തില്ല. പാപസ്വർഗത്തിൽ കടന്നു ചെല്ലണമെങ്കിൽ ഇവിടെ പാപപരിഹാരം ആവശ്യമായി വന്നിരിക്കുന്നു. യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒരു പാപപരിഹാരം മനുഷ്യനാവശ്യമാണ്.
കാലാകാലങ്ങളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുകൾ മനുഷ്യൻ പാപത്തിന് വേണ്ടി പാപത്തിന്റെ പ്രായച്ചിത്തമായി പരിഹാരമായി യാഗങ്ങൾ ചെയ്തു വരുന്നു. ഇന്നും യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തിലല്ലേ നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ നരബലി നടന്നത്? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്നുമല്ല, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ കാലാകാലങ്ങളായി യാഗങ്ങളിൽ വിശ്വസിച്ച് മൃഗത്തിനെ യാഗം ചെയ്ത് മറ്റ് പലതിനെ യാഗം ചെയ്ത് ദൈവത്തിന്റെ മുമ്പാകെ നീതിമാനാകുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുക, ഇല്ലല്ല, രക്ഷയില്ല, രക്ഷയില്ല. പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യന് കഴിയാത്തത് കൊണ്ട് ഇതാ ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനാകുന്ന യേശുക്രിസ്തുവിന് അവൻ ഭൂമിയിലേക്ക് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ എരിച്ചില്ലങ്ങൾക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടുകൊണ്ട് ഒരു പാപ പരിഹാരവരി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കും കാൽവറിയുടെ ബലം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് വരണമെന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ആദാമ പാരമ്പര്യത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തിൽ വധിക്കപ്പെട്ടുവോ എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറഞ്ഞു. ഏക മനുഷ്യനായ ആദാമിന്റെ ലംഘനം മാത്രം അതെ പാപത്തിൽ വധിക്കപ്പെട്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിന് മറ്റൊരു വ്യവസ്ഥ ഒരുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവമിതാ മനുഷ്യന്റെ ഇടയിലേക്ക് ഇതാ മനുഷ്യനായി ഇറങ്ങി വന്നത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ ഇവിടെ വിളിച്ചറിയിക്കുന്ന സുവിശേഷത്തിന്റെ ആ വലിയ വ്യക്തത എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു മാത്രമേ മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യന്റെ ഭാരപരിഹാരത്തിന് വേണ്ടി യാഗമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, മറ്റൊരു തനിലും രക്ഷയില്ല, ഇവിടെ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യർ ഇവിടെ പാപത്തിന്റെ ആ അഗാധമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ സ്വർഗത്തിലെ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളൂ. അത് മറ്റൊന്നുമല്ല. ഇത് ഇടയിൽ പ്രസ്താവിക്കുന്ന സുവിശേഷ സത്യമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവമരിച്ച ഒറ്റ വ്യവസ്ഥ അത് കാൽവറിയിൽ ദൈവിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമാക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ക്രൂശത്തിൽ വിശ്വസിക്കുക എന്നുള്ള ഒറ്റ പ്രക്രിയയെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി വെച്ചിട്ടുള്ളൂ. പ്രാർത്ഥനകളും യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മനുഷ്യൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തു. മനുഷ്യന് അതേ നിത്യജീവൻ ഉണ്ടാകുക, നിത്യമോക്ഷത്തിലേക്ക് കടക്കണമെങ്കിൽ, നിത്യരാജ്യം എന്ന് പറയുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു പോപ്പനിയേ ഉള്ളൂ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് വെള്ളത്തിൽ വിശ്വസിക്കുക എന്നൊരു പദ്ധതി അല്ലാതെ വേറൊരു പദ്ധതി സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ലെന്ന് അസലിക്കമായി വിശുദ്ധ വ്യവസ്ഥയെ വിളിച്ചു പറയുമ്പോൾ ഇതാ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ അഥവാ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അതാണ് രക്ഷയെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് സാക്ഷാഹാലേശുക്രിസ്തുവിന്റെ അതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രമേ പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്ന വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിസ്താര ഭയത്താൽ പല പരിമിതികൾ ഞങ്ങൾക്കുള്ളത് ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പോകുവാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിർത്തുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അഗാധ ഗർഭത്തിൽ പതിച്ച മനുഷ്യ ആ കുലത്തെ രക്ഷിക്കുവാൻ വന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം എന്റെ പാപത്തിന് വേണ്ടിയാണ്. എന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും എന്റെ നിത്യ സ്വർഗത്തിലേക്ക് നിത്യമോക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം മാറുന്നു ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു എന്ന് ആര് വിളിച്ചു പറയുമോ, ആരേറ്റു പറയുമോ, അവർക്ക് ദൈവവേദനാകുവാൻ ദൈവപിതാ ധികാരം കൊടുക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവരുടെ അധികാരം തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനെ ഇത്ര പരിഗണന നൽകിക്കൊണ്ട് അവരെ പറയുന്ന ഒറ്റ ഗ്രന്ഥം പോലും ഉലകത്തിൽ ഉരുവായിട്ടില്ല. ദൈവങ്ങളെപ്പോഴും ദൈവത്തിന്റെ സമത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നിൽക്കുമ്പോൾ ഇതാ കാൽവറിയിൽ യാഗമാക്കപ്പെട്ട യേശുക്രിസ്തു മാത്രമേ ആ തന്നോട് സമന്മാരാക്കി തീർക്കുവാൻ മനുഷ്യരെ കുറിച്ച് പദ്ധതി ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആര് വിശ്വസിച്ച് ഏതേ കഥാവായ യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പാർക്കപ്പെട്ടത് ജീവനെ പകരമായി എനിക്ക് വേണ്ടിയാണ് അർപ്പിച്ചത്. ആ ക്രൂശ് വെള്ളത്തിൽ കൂടെ എന്റെ പാപത്തിന്റെ പരിഹാരം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ദൈവ പൈതലായി തീരുവാൻ ദൈവമിതാ അധികാരം തരിക.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നോട് ചോദിക്കുമായിരിക്കും, ഒരുപക്ഷെ ചോദിക്കുവാനുള്ള ആ സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഭവനത്തിൽ ഇരുന്ന് കേൾക്കുന്നവർ ചോദിക്കാം, എങ്ങനെ ഞങ്ങൾക്ക് അത് കഴിയും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, യേശുവിനെ കൈക്കൊള്ളുവാൻ എങ്ങനെയാ കഴിയുന്നത്. ഇതാ വിശുദ്ധ വേദ പുസ്തകം പിന്നെ പരിചയപ്പെടുത്തുന്നു, ജീവിതത്തിന്റെ യാത്രയിൽ, അതാ ജീവിതത്തിന്റെ യാത്രയിൽ, ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുഷ് എത്രയെന്നറിയത്തില്ല, പക്ഷേ ഈ ജീവിത യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സാവകാശമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിന്തെറ്റാതെ ജീവിക്കുക. മതങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോയി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യത കണ്ടുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം മനുഷ്യരെ ഇതാ പ്രബോധിപ്പിക്കുന്നു, വഴിയിൽ വെച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിച്ചു കളി. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ക്രൂശിൽ മരിച്ച, യാഗമാക്കപ്പെട്ട, പ്രായശ്ചിത്തമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരണം എന്റെ പാപത്തിന് വേണ്ടിയാണ്. അത് മാത്രമേ ഉള്ളൂ. യേശു അതാ സ്വർഗത്തിലെ ദൈവം മരിച്ചിരിക്കുന്ന മാർഗമെന്ന് വിശ്വസിച്ച് ആ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനെ ചുവരപ്പാക്കി അത് മരണശേഷം അത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ സന്ദേശം ഉദകത്തിയിരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ വഴിക്കതലയിൽ നിന്നുകൊണ്ട് കർത്താവിനെ അവരെ സ്തുതിക്കുവാൻ ഉയർത്തുവാൻ ഞങ്ങൾക്കൊരിക്കൽ നല്ല അവസരത്തിനായ സ്തോത്രം. കർത്താവേ, കേട്ട ജീവിതങ്ങളുടെ ഉള്ളിൽ മാനസാന്തരത്തിന് വിടുതല് കാരണമാക്കി ഈ സന്ദേശം അവിടുത്തെ തീർക്കണം. ദൈവം ഈ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നവർത്ത് ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാപിച്ചു. ഞങ്ങളുടെ ഈ കർത്താവേ ആ പ്രഭാഷണം കേട്ട ആരെങ്കിലും ദൈവമേ ഭാരത്തോടെ പ്രയാസത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ കേട്ട സന്ദേശവും ജീവിതത്തിൽ സമാധാനത്തിനും വിടുതലും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളെ ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം. എല്ലാ മഹത്വമാണ് യേശു നമ്പുരാന്റെ അൻപുള്ള നാമത്തിൽ തന്നെ.